ഇത്രയും കഴിക്കാൻ വിശക്കല്ലേ? അങ്ങനെ വലിയ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചിട്ടല്ലേ. അപ്പൊ ഞങ്ങള് കഴിച്ചിരുന്നു കുറച്ച് ലേശൊക്കെ കഴിക്കുള്ളൂ. ഇത് വീറ്റ് ബ്രെഡോ? വീറ്റ് ബ്രെഡും ചിക്കനും. നിങ്ങൾ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണോ? എന്ത് കൂട്ടിയാ കഴിക്കണ്ടെന്ന് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഇന്ന് രണ്ടുപേരുടെയും ചിക്കൻ കറി, ചിക്കൻ കറി അല്ല, ഒന്ന് ചിക്കൻ കറിയും ഒന്ന് സ്റ്റൂ ആണ്. ഒരെണ്ണം മതി. അപ്പൊ രണ്ടും ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ജഡ്ജ് ആണ്, ജഡ്ജ്. അതെ, കോഴിക്കോടാണോ മൂവാറ്റുപുഴയാണോ അടിപൊളി എന്നുള്ളത് ഇന്ന് അറിയാൻ പറ്റും. ശരിക്കും ഈ എനിക്കൊന്ന് കോഴിക്കോടുകാരൊക്കെ മോർണിംഗ് തന്നെ നോൺ വെജ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. എന്റെ ദൈവമേ, ഇത് ചിക്കൻ കറി അല്ലേ? ഇതിൽ ഞാൻ വീണു. കാരണം എന്താ അറിയോ, എനിക്ക് ഓയിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ, ഭയങ്കര ഓയിലി പേഴ്സൺ ആണ് ഞാൻ. ആ കേട്ടോ കേട്ടോ, താങ്ക് യു. ഇതിപ്പോ ഞാൻ ഇവിടെ സ്റ്റാർ ആയിട്ട് വന്ന പോലത്തെ ഫീലിംഗ് കേട്ടോ. എനിക്ക് വൺ ഗ്രാൻഡ് ട്രീറ്റ്മെന്റ് ഒക്കെ. ഇനി അടുത്ത കോഴിക്കോടിന്റെ സ്റ്റൂ സ്റ്റൂ കഴിച്ചോട്ടെ. ഈ സൈഡിൽ കേട്ടോ. ഓക്കെ, കുറച്ചെങ്കിലും ഗ്രേവി മതി. നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തന്നിരിക്കുകയാണ് രണ്ടുപേരും. ആദ്യം ഞാൻ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ സ്റ്റൂ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മളിവിടെ നോക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കുക്ക് ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് സോ സർപ്രൈസിങ്. സോ വാട്ട് ആർ അവർ പ്ലാൻസ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്? എന്തായാലും ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ. എങ്ങനെ ഫസ്റ്റ് ഓഫർ വന്നത്? ഓഡിഷൻ വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്, മലർവാടി ആ ക്ലബ്. അതിനുശേഷം പിന്നെ തിരിച്ചു നോക്കണം. ബിക്കോസ് ഈ യു കെയിൽ വരെ എത്തണം. അതും എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ ഓഡിഷൻ കൊടുത്തിട്ട് ഞാൻ യു കെ പോയത്. ഓക്കെ. എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഡിഷൻ ആയിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. കോഴിക്കോടിന് തൂവും മൂവാറ്റുപുഴ ചിക്കൻ ചിക്കൻ കറിയും പൊളിച്ചു. പക്ഷെ മുഖത്ത് കാണാനല്ല ഇഷ്ടം. എരുവൊന്നും കൂടിയിട്ടില്ല. ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഞാൻ കോട്ടയംകാരിയാണ്. എനിക്ക് എരിവ് അറിയാം, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. കഴിച്ച് ക്ഷണിച്ചതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു മുഖത്തൊരു വാട്ടം കാണുന്നത്. കുഴപ്പമില്ല, ഇന്ന് ദിവസം മൊത്തം ഉണ്ടല്ലോ.